വീണ്ടു വിചാരത്തിലേക്ക് സ്വാഗതം പ്രശസ്ത ഫോട്ടോഗ്രാഫറായ പി മുസ്തഫ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുംബൈ നഗരത്തെരുവിൽ വച്ചെടുത്ത ഒരു ചിത്രമുണ്ട് അക്കാലത്ത് തന്നെ ഏറെ തിരക്കേറിയ മുംബൈ നഗരവീഥിയിലൂടെ തലയിൽ ഒരു ചുമടുമായി നടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ പിൻഭാഗത്തു നിന്നെടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു അത് ആ സ്ത്രീ പൂർണ്ണ നഗ്നയായിരുന്നു താൻ നഗ്നയാണെന്നോ വാഹനങ്ങളിലും നടന്നും നൂറുകണക്കിന് ആളുകൾ ആ തെരുവിലൂടെ സഞ്ചരിക്കുന്നുണ്ടെന്നോ ആ സ്ത്രീ ചിന്തിച്ചതായി ആ ദൃശ്യത്തിൽ നിന്ന് തോന്നില്ല ആ തെരുവിലൂടെ തിരക്കിട്ട് സഞ്ചരിക്കുന്ന പുരുഷാരത്തിൽ ഒരാളുടെ നോട്ടം പോലും ആ സ്ത്രീയുടെ ദേഹത്ത് തറച്ചു നിന്നതായി ആ ചിത്രം ബോധ്യപ്പെടുത്തുന്നില്ല ആ ചിത്രം കണ്ടപ്പോൾ കൗതുകം കൊണ്ട് മുസ്തഫയോട് ചോദിച്ചു പട്ടാപ്പകൽ മുംബൈയിലെ തിരക്കേറിയ ഈ നഗരത്തിലൂടെ തെരുവിലൂടെ പരിപൂർണ നഗ്നായി ഇങ്ങനെ കൂസലില്ലാതെ നടക്കാൻ ആ സ്ത്രീക്ക് എന്ന വട്ടുണ്ടോ മുസ്തഫ ചിരിച്ച് തലയാട്ടി ഇങ്ങനെ പറഞ്ഞു അതെ അവർ മനോരോഗിയാണ് മനോരോഗിയായ ഒരു സ്ത്രീ സ്വബോധമില്ലാതെ ഉടുതുണിയില്ലാതെ നടന്നാൽ ആരും അത് കണ്ട് വികാരോത്തേജിതരാ ആകില്ല ആ ദൃശ്യം കാണുന്ന മനുഷ്യത്വമുള്ള ആരുടെ മനസ്സിലും സഹതാപമേ ഉണ്ടാകും ഒരു തരം നീറ്റൽ കഴിയുമെങ്കിൽ എവിടെ നിന്നെങ്കിലും ഉടുതുണി സംഘടിപ്പിച്ച് ആ സ്ത്രീയുടെ ദേഹത്തെ പുതപ്പിച്ച് അത്തരമൊരു ദയനീയാവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് മനുഷ്യത്വമുള്ള ആരും ചെയ്യുക കാരണം മനോനില തെറ്റിയ ആരും ഇങ്ങനെയെല്ലാം പ്രതികരിച്ചു പോകുമെന്ന് ചിന്തിക്കാനുള്ള മാനസിക പക്വത ഈ സമൂഹത്തിനുണ്ട് മുംബൈയിൽ സംഭവിച്ചതും അതാണ് അങ്ങനെ നടന്ന സ്ത്രീയെയല്ല ആ ദൃശ്യം പകർത്തിയ ഫോട്ടോഗ്രാഫറെയാണ് ആ നാട്ടുകാർ അന്ന് വഴക്ക് പറഞ്ഞത് പക്ഷേ സ്വബോധമുള്ള ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഒരു യുവതിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സമൂഹത്തിൻ്റെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരിക്കും ആയിരിക്കുമെന്നല്ല ആയിരിക്കണം കാരണം ഈ രാജ്യത്ത് പൊതുജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളും നിയമങ്ങളുമുണ്ട് കിടപ്പറയിൽ ചെയ്യുന്നതെന്ന് ചെയ്യുന്നതോ ചെയ്യേണ്ടതോ ആയ കാര്യങ്ങൾ പൊതുനിരത്തിൽ ചെയ്യാൻ ആർക്കും നിയമം അനുമതി കൊടുക്കുന്നില്ല പുരുഷനെപ്പോലെ തനിക്കും അർദ്ധനഗ്നയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടാകാം അതവർക്ക് സ്വന്തം വീട്ടിനുള്ളിൽ നടപ്പാക്കാനുമാകാം ആയേക്കാം പക്ഷേ പൊതുനിരത്തിൽ ഇത്തരം അഭ്യാസങ്ങളുമായി ചെന്നാൽ നിയമപാലകർ നടപടിയെടുക്കുക തന്നെ ചെയ്യും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്താൽ ഇത് കാണുന്ന സമൂഹമാണെങ്കിൽ ആ സമൂഹവും വെറുതെ വിടില്ല സ്വയം പ്രഖ്യാപിത ആക്ടിവിസ്റ്റുകൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുടെയും ചില ബുദ്ധിജീവികളും ഫെമിനിസ്റ്റുകളും അതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് എൻ്റെ ഈ പ്രതികരണം ഏറ്റവും ഒടുവിൽ എട്ടും പൊട്ടും തിരിയാത്ത മക്കളെക്കൊണ്ട് തൻ്റെ നഗ്നമേനിയിൽ ചിത്രം വരപ്പിക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് രഹ്ന ഫാത്തിമ എന്ന ആക്ടിവിസ്റ്റ് അതിനെതിരെ പോലീസ് പോക്സോ കേസെടുത്തപ്പോൾ ആക്ടിവിസ്റ്റ് മുങ്ങി അവർക്ക് വേണ്ടി വാദിക്കുന്ന വൈതാളിക വൃന്ദം ഇപ്പോൾ ചോദിക്കുന്നത് പോക്സോ കേസെടുക്കാൻ ഇതിലെന്താ ബാലപീഡന സംഭവം ഉണ്ടായത് എന്നാണ് കുട്ടികളെക്കൊണ്ട് നിർബന്ധപൂർവം അത്തരം ഒരു വൈകൃതം ചെയ്യിക്ക് ചെയ്യിച്ചു എന്നതു തന്നെ ആണ് അതിലെ നിയമലംഘനം സ്വന്തം മാതാവിൻ്റെ നഗ്നമേനിയിൽ പടം വരച്ച് നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന് ആ കുട്ടികൾ സ്വയം തീരുമാനിച്ചതല്ല എന്നുറപ്പ് മാതാവിൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയതും അവരല്ല സ്വബോധമുള്ളവളെന്ന് നാം വിശ്വസിക്കുന്ന ആക്ടിവിസ്റ്റ് മാതാവ് ആ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കുകയായിരുന്നു അവരെന്താൻ്റെ സ്വന്തം കുട്ടികളല്ലേ എന്ന് ന്യായീകരണം അവർക്കൊരു പക്ഷേ പറയാനുണ്ടായേക്കാം സ്വന്തം മാതാപിതാക്കൾക്ക് പോലും കുട്ടികളുടെ കാര്യത്തിൽ കടന്ന സ്വാതന്ത്ര്യമില്ല എന്ന് ഓർക്കണം ലൈംഗിക സ്വാതന്ത്ര്യം അനുവദിക്കുന്ന രാജ്യങ്ങളിൽ പോലും കുട്ടികളെ അതിനുപകരണമോ ഉപാധിയോ ആക്കിയാൽ കടുത്ത ശിക്ഷ കിട്ടും എന്ന കാര്യം ഉറപ്പ് ഇന്ത്യയിൽ നിയമവും സമൂഹവും ഇതിനെ നീചപ്രവൃത്തിയായാണ് കാണുന്നത് മുലക്കരമെന്ന സാമൂഹ്യതന്മക്കെതിരെ മാറുമറയ്ക്കൽ സമരം നടന്ന നാടാണിത് ഒരു കാലത്ത് അടിയാത്തി പെണ്ണുങ്ങൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല അവർണ വിഭാഗത്തിലെ പെണ്ണുങ്ങൾ അവരുടെ ചാരിത്രശുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല മേലാടന്മാർക്ക് ഈ അവർണ വിഭാഗത്തിലെ പെണ്ണു പെണ്ണുങ്ങളുടെ ചാരിത്രം കവർന്നെടുക്കാമായിരുന്നു മേലാടന്മാർക്ക് കൊല്ലിനും കൊലയ്ക്കും അധികാരമുണ്ടായിരുന്ന അക്കാലത്ത് ഇത്തരം ക്രൂരതകൾക്കെതിരെ ആരും ശബ്ദമുയർത്തിയിരുന്നില്ല എന്ന് യാഥാർത്ഥ്യം എന്നിട്ടും കാലം അനിവാര്യമായ ശബ്ദങ്ങൾ ഉയർത്തി അവർണ സ്ത്രീക്ക് മാറുമറയ്ക്കണമെങ്കിൽ മുലക്കരം കൊടുക്കണമെന്ന ക്രൂര നിയമത്തിനെതിരെ സമരം നടന്നു ശക്തമായ സമരം അതാണ് മാറുമറക്കൽ സമരം അത്തരത്തിലുള്ള നിരവധി ഐതിഹാസിക സമരങ്ങളിലൂടെയാണ് കേരളം ഇപ്പോഴത്തെ ഈ സാമൂഹ്യാവസ്ഥയിൽ എത്തിയത് അപ്പോഴാണ് ചുംബന സമര സമരവുമായും മാറു സമരവുമായും മറ്റും ചില ആക്ടിവിസ്റ്റുകൾ രംഗത്ത് വന്നിരിക്കുന്നത് പുരുഷന് വിനിമാറികാണിച്ച് നടക്കാമെങ്കിൽ സ്ത്രീ പുരുഷ സമത്വമുണ്ടെന്ന് മേനി നടിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങൾക്കും അതായിക്കൂടെ എന്നാണ് അവരുടെ ചോദ്യം അങ്ങനെ അവർ സ്വന്തം മാറു പ്രദർശിപ്പിച്ച് പ്രദർശിപ്പിച്ച് മാറുതുറക്കൽ സമരം നടത്തി പരസ്പരം താൽപ്പര്യമുള്ളവർ പൊതുസ്ഥലത്ത് ചുംബിക്കുന്നതിൽ എന്തിനാണ് സദാചാരവാദികൾ നെറ്റിചുളിക്കുന്നതെന്നും അവർ ചോദിച്ചു അങ്ങനെ അവർ പരസ്യ ചുംബനവുമായി കേരളത്തിലെ തെരുവുകളിൽ പലയിടത്തും നിരന്നു ഇത്തരക്കാർ നാളെ സമ്പൂർണ്ണ നഗ്നരായി നടക്കാനുള്ള അവകാശം വേണമെന്നും വാദിച്ചേക്കാം വാദിച്ചേക്കാം എന്നല്ല വാദിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അതും കഴിഞ്ഞ് കിടപ്പറയിലെ കാമകേളികൾ റോഡരികിൽ വെച്ച് നടത്തണമെന്നും വാദിച്ചേക്കാം അത്തരം പ്രവൃത്തികൾക്ക് ഒരുപക്ഷെ അവർ തുനിയാനും സാധ്യതയുണ്ട് പൊതുനിരത്തിന് പകരം സ്വന്തം വീട്ടിൽ വെച്ച് ഇത്തരം സംഭവങ്ങൾ നടത്തി ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചാലും മതിയല്ലോ ഇപ്പോൾ നടന്ന കുട്ടികളെ കൊണ്ട് ചിത്രം വരപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ച പോലെ ആധുനിക കാലത്ത് സാമൂഹ്യ മാധ്യമം കോടിക്കണക്കിന് പൊതുനിരത്തുകൾക്ക് തുല്യമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾക്ക് നേരിട്ടത് കാണാൻ കഴിയും അപ്പോൾ അത് കൂടുതൽ അപകടകാരിയായിട്ടുള്ള സംഭവമാണ് കിടപ്പറയിൽ ചെയ്യുന്നതെല്ലാം മക്കളുടെ മുമ്പാകെ നടപ്പാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുമോ എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അവതാരകൻ ചോദിച്ചപ്പോൾ ഒരു ഘട്ടം വന്ന് അനിവാര്യമാണെങ്കിൽ അതും ചെയ്യും എന്നാണ് രഹ്ന ഫാത്തിമയുടെ ഭർത്താവ് ഭർത്താവ് എന്നല്ല അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറഞ്ഞാൽ പാർട്ട്ണർ ഭർത്താവ് എന്ന് പറയരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ സമീപഭാവിയിൽ ഇതും അവർ പ്രാവർത്തികമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം മൂന്നരക്കോടിയിലേറെ ജനങ്ങളുള്ള കേരളത്തിൽ ഇത്തരം ഉച്ചക്കിറക്ക് ബാധിച്ചവരും അവരുടെ ന്യായീകരണ തൊഴിലാളികളും വിരലിൽ ഉണ്ടാവുന്നതിൽ അപ്പുറമില്ല അവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ടതും നിയമത്തിനും സമൂഹബോധത്തിനും നേരെ കൊഞ്ഞനം കുത്തുന്നതുമായ നടപടികൾ കർശനമായി തടഞ്ഞില്ലെങ്കിൽ അത് ബാധിക്കുന്ന ഈ ബാധിക്കുന്നത് ഈ സമൂഹ ഗാത്രത്ത് തന്നെയായിരിക്കും സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ ഇത്തരക്കാർ എന്ത് തോന്നിയവാസവും നടപ്പാക്കിക്കൊള്ളട്ടെ പക്ഷേ നിശ്ചയമായും അത് മറക്കുള്ളിൽ വെച്ച് ആയിരിക്കണം അല്ലാതെ വെറുതെയിരിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ കുതിര കയറിക്കൊണ്ടാവരുത് ഇത്തരം ആക്ടിവിസ്റ്റുകളുടെ നഗ്നശരീരം കാണാൻ കൊതികൊണ്ടിരിക്കുന്നവരല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം പുരുഷ സമൂഹവും എല്ലാ പുരുഷന്മാരും ഇങ്ങനെ കാമ വറികൊണ്ടിരിക്കുകയാണെന്നുള്ള ധാരണ അവർക്ക് വേണ്ട ഇത്തരം പ്രവണതകൾ ഉണ്ടാക്കുന്ന മറ്റൊരു ദുരന്തമുണ്ട് അത് വളരെ ഗുരുതരമാണ് പൊതുവേ ഞരമ്പ് രോഗികൾ അത്ര കുറവൊന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന അവസരത്തിൽ സ്ത്രീകളെ കടിച്ചു കീറാൻ വെമ്പൽ കൊണ്ടിരിക്കുന്നവരാണ് ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ലൈംഗിക ഭ്രാന്തന്മാർ അതെവിടെ വെച്ചുമാവാം ട്രെയിനിൽ വെച്ചാവാം ബസ്സിൽ വെച്ചാവാം ഇങ്ങനെ എവിടെ വെച്ചുമാവാം സമൂഹമാധ്യമങ്ങളിൽ രഹനയെപ്പോലുള്ള ആക്ടിവിസ്റ്റുകൾ സ്വന്തം ലൈംഗികത പ്രദർശിപ്പിക്കുമ്പോൾ വീര്യം കൊള്ളുന്നത് അത്തരം പുരുഷ ലൈംഗിക ഭ്രാന്തന്മാരായിരിക്കും അവരുടെ കാമരദ്ദാഹത്തിന് ഇരകളാക്കപ്പെടുന്നു പക്ഷേ മേൽപ്പറഞ്ഞ ആക്ടിവിസ്റ്റുകളാവില്ല സൗമ്യയെയും പെരുമ്പാവൂരിലെ നിഷയെയും പോലുള്ള പാവം പെൺകുട്ടികളും വീട്ടമ്മമാരും ഒക്കെയായിരിക്കും അത്തരം എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ചെലവില്ലാതെ സമൂഹത്തിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടി പേക്കൂത്ത് നടത്തുന്നവരെയും ലൈംഗികഭ്രാന്തുകൾക്ക് വഴിയൊരുക്കുന്നവരെയും ആക്ടിവിസ്റ്റുകൾ എന്നല്ല പറയേണ്ടത് സാമൂഹ്യ വിരുദ്ധർ എന്നാണ് വീണ്ടും വിചാരം തൽക്കാലം ഇന്ന് അവസാനിക്കുന്നു അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം വെയ്റ്റ് ടു നിഗാ ഡോട്ട് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം